ഭാരതീയമായ പ്രാർത്ഥനകളെല്ലാം ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കാനും സ്വസ്ഥമാക്കാനും ശരീരത്തിന് സുഖവും മനസ്സിന് സന്തോഷവും തരാനുള്ളതാണ്. അതാണ് അശ്വി ദേവതകളോടുള്ള പ്രാർത്ഥന. എല്ലാവർക്കും എല്ലാവർക്കും സുപ്രഭാത വന്ദനം. ശുഭദിന പ്രാർത്ഥന. ഓരോ ദിവസവും നമ്മളുടേത് ധന്യമാകട്ടെ. എത്രത്തോളം കർമ്മനിരതരായി നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ലെവലിലൂടെ കൊണ്ടുപോവുക. അടുത്ത ജന്മം നമുക്ക് അറിഞ്ഞുകൂടാ. യാവത് ജീവേത് സുഖം ജീവേത്. എത്ര കാലം ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുക. രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി വീരമൃത്യു വരിക്കുക. സത്യത്തിൽ ജീവിതത്തിലും ജീവിതത്തിൻ്റെ അന്ത്യത്തിലും നന്മ മാത്രം ചെയ്ത് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ നിലനിന്ന് ഭൂമിയിൽ നിന്ന് യാത്രയാവുക. ഇതാണ് നമ്മളുടെ വേദപ്രാർത്ഥന. സ്വർഗത്തിൽ ചെന്ന് സുഖം ലഭിക്കണം, നരകത്തിലും മറ്റ് സ്ഥലത്തും ചെന്നിട്ട് എനിക്ക് വേദന ഉണ്ടാവരുത് എന്നുള്ളതല്ല. ഭൂമിയിലെ നമ്മളുടെ കർമ്മങ്ങളെല്ലാം നന്മ നിറഞ്ഞതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോർ എവറി പോസിറ്റീവ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ പോസിറ്റീവ് ആക്ഷൻ എല്ലാത്തിനും പോസിറ്റീവ് റിയാക്ഷൻ എക്കാലവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അശ്വി ദേവതകളോട് പറയുന്നത്, ഞങ്ങളിതാ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നു, ഞങ്ങളുടെ ആരോഗ്യം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും, ഞങ്ങളുടെ സുഖം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും, ഞങ്ങൾക്ക് ഓരോ മിനിറ്റും നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാനുള്ള മഹാ അനുഭവങ്ങൾ തരിക, അതാണ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ന് അശ്വിനി ദേവതകളോട് പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാം മണ്ഡലത്തിൽ 116-ാമത്തെ സൂക്തത്തിലെ 6-ാമത്തെ റിക്ക് വരെ പറഞ്ഞു. ഇന്ന് 7-ാമത്തെ റിക്ക്. അതിൽ അശ്വിനി ദേവതകൾ അകമഴിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളിതെല്ലാം സമർപ്പിക്കുന്നു അവിടത്തേക്ക് കർമ്മമായിട്ട്, ആ കർമ്മത്തിൻ്റെ നന്മ നിറഞ്ഞ ഫലം ഞങ്ങൾക്ക് തരണം, വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, അറിവ് നേടുന്ന ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹസ്രധാര അഭിഷേകം പോലെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരിക, വിദ്യാഭ്യാസത്തിന് കഴിവ് തെളിയിച്ചവരാണ് എന്ന അംഗീകാരം അല്ലയോ അശ്വിനി ദേവന്മാരെ നിങ്ങൾ ഞങ്ങൾക്ക് തരിക. യുവം നാരാസ്തുവദേ പ്രിയായ കക്ഷീവദേരദത്തം പുരം ധിം കാരോ താരാച്രഫ ദശ്വസ്യ വൃഷ്ണഃ ശതം കുംഭാം അസിഞ്ജാതം സുരായാഃ. നൂറുകണക്കിന് കുടങ്ങൾ, കലശക്കുടങ്ങളിൽ അഭിഷേകം നടത്തി ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് തരുന്നതുപോലെ ഞങ്ങൾക്ക് ശതാഭിഷേകം നടത്തുക, അറിവിൻ്റെ ശതാഭിഷേകം നടത്തുക. അശ്വിനി ദേവന്മാരെ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. സുഖമായ ഭക്ഷണം അല്ല, ആരോഗ്യകരമായ ഭക്ഷണം തരിക. അതുപോലെ സുഖകരമായി കർമ്മം നിരതം ചെയ്യാനുള്ള അവസ്ഥകൾ ഉറപ്പുവരുത്തുക. ഞങ്ങൾ പോസിറ്റീവായിട്ട് നന്മ നിറഞ്ഞ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രവൃത്തിയിലൂടെ മുന്നേറുന്നു. ഹിമേനാഗ്നിം ഘ്രം സംവാരയേതാം പിതുമതീമോർജമസ്മാ അദത്തം റബീസേ അത്രയും അശ്വിനാവനീതാം മുന്നിന്യാദുസർവഗണം സ്വസ്തി. ഞങ്ങളുടെ കൂടെയുള്ളവർക്കും എല്ലാം മംഗളകരമായ അവസ്ഥയുണ്ടാവണം. ഞങ്ങൾക്ക് എല്ലാ സമയത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഊർജസ്മാ ഊർജം ഞങ്ങൾക്ക് നൽകണമേ അശ്വിനി ദേവന്മാരെ. അശ്വിനി ദേവതകളെ, ഭൂമിയെ നോക്കി നിന്ന് ജലാധരത്തെ ഭൂമിയിൽ പതിപ്പിച്ച്, മേഘത്തിൽ നിന്ന് വെള്ളം ഭൂമിയിൽ പതിപ്പിച്ച്, ആകാശത്തെ പൂർണ്ണമായിട്ട് നീലിമ നിറഞ്ഞതാക്കി ആ ആകാശത്തെ നോക്കി നിൽക്കുന്ന ഭൂമിയെ എന്നും തണുപ്പിക്കുക, ജലസമൃദ്ധമാക്കുക. പരാവതം നാസത്യാനുദീദാ മുച്ചാബ്ധോനം ചക്രാദോർജിമഭാരം
ഈ ഭൂമിയെ ജലസമൃദ്ധം വൃക്ഷസമൃദ്ധവും സസ്യലതാദികൾ കൊണ്ട് സമൃദ്ധവുമാക്കുക. അർഹതപ്പെട്ടവരെ മാത്രം അനുഗ്രഹിക്കുക. അർഹതയില്ലാത്തവരുടെ കുടിലമായിട്ടുള്ള പ്രവൃത്തികൾക്ക് ശിക്ഷ നൽകുക. അർഹരായവരെ അനുഗ്രഹിക്കുന്ന അശ്വിനി ദേവതകളെ ഞങ്ങൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ എല്ലാ അർഹതപ്പെട്ടത് മാത്രം ഞങ്ങൾക്ക് തരിക. അർഹതപ്പെട്ടത് തരിക. വാട്ട് വി ഡിസേർവ് യു ഗീവ് ടു ദാറ്റ് അസ്. ജോ ജോ ഋഷോ നാ സത്യോ താമോ വൃം പ്രാമുഞ്ജതം ദ്രാപിമീവ ച്യവാനാദ് പ്രാതിരതം ജിഹി തസ്യായുർദസ്രാ ദൽപതിമഗ്രണോതം കുതി കതീനാം. ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം അങ്ങ് തരുന്ന അനുഗ്രഹമാണ്. പരസ്പരം നിധി കിട്ടിയ സൗഖ്യം ദാമ്പത്യത്തിൽ ദമ്പതിമാർക്ക് അശ്വിനി ദേവന്മാരെ നൽകുക. ഞങ്ങൾക്ക് നിധി കിട്ടിയ മാതിരി എല്ലാം കൊണ്ടും ചേരുന്ന ഒരു വധുവിനെ, എല്ലാം കൊണ്ടും വധുവിന് ചേരുന്ന ഒരു വരനെ, അങ്ങനെ ഒരു ദമ്പതികളെ തരിക. എല്ലാം കൊണ്ടും ചേരുന്ന പരസ്പരം നിധി കിട്ടിയ ഭാര്യ ഒരു നിധിയായിട്ട്, ഭർത്താവ് ഒരു നിധിയായിട്ട് ദാമ്പത്യത്തിൽ കഴിഞ്ഞുകൂടാൻ പാകത്തിനുള്ള അനുഗ്രഹങ്ങൾ തരിക. നല്ല ഒരു ദാമ്പത്യ ജീവിതം. തദ്വാശംസ്യം രാധ്യം ചാഭിഷ്ടിമന്നാ സത്യാവരൂധം യദ്വിദ്വാംസാം നിധിമിവാപഗുളാ ഉദ്ധർഷതാതുപദുർവന്ദനായ. അതിനായിക്കൊണ്ട് ഞങ്ങൾ വന്ദിക്കുന്നു. ഞങ്ങൾക്ക് നന്മ നിറഞ്ഞ എല്ലാ ദാമ്പത്യ സുഖവും ഞങ്ങൾക്ക് നൽകുക. കർമ്മബലവും ശാസ്ത്രജ്ഞാനബലവും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിത്യകർമ്മത്തിൽ തരുവാനായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കുക. തദ്വാസന ഏതം സ ഉഗ്രമാവിഷ്കൃണോമി തന്യതുർന്ന വൃഷ്ടിം ദധ്യംഘന്മദ്വാദർവണോ വാമശ്വസ്യ ശീർഷ്ണ പ്രയാദീമുവാച. നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല രീതിയിൽ എല്ലാ നന്മകളും ഞങ്ങൾക്ക് പകരുന്ന സമുജ്വലമായ ചൈതന്യത്തിനായിട്ട് ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇന്നും അനുഗ്രഹിക്കുക അശ്വിനി ദേവന്മാരെ എന്ന് അശ്വിനി ദേവതകളോട് നമ്മൾ ഇന്നത്തെ സുപ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമെല്ലാം ഞങ്ങൾക്ക് തരയണമേ എന്നല്ല, ഞങ്ങളുടെ കർമ്മബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്താണോ അർഹതയുള്ളത്, അത് അർഹതയുള്ള സമയത്ത്, അർഹതയുള്ള സ്ഥലത്ത്, അർഹതയുള്ള അളവിൽ ഞങ്ങൾക്ക് നൽകണമേ ജഗദീശ്വര. അതിൽ അശ്വിനി ദേവന്മാർ, ദേവന്മാരുടെ പോലും വൈദ്യന്മാരായ അശ്വിനികൾ, ഹിതാഹാരം മിതായാസം, അതാണ് അശ്വിനി ദേവതകൾ. ഹിതമായ ആഹാരം, മിതമായ ആയാസം, തിരിച്ചിട്ടാൽ മിതമായ ആഹാരം, ഹിതമായ ആയാസം. അതുകൊണ്ടാണ് അശ്വിനി ദേവതകളെ ഇരട്ടകൾ എന്ന് പറയുന്നത്. ഹിതായാസം മിതാഹാരം, മിതായാസം ഹിതാഹാരം, രണ്ടും തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ അർത്ഥം തന്നെയാണ്. നന്മ നിറഞ്ഞ ഒരേ അർത്ഥ സന്ദേശം തന്നെയാണ്. അർത്ഥമൊന്നു തന്നെയല്ല സന്ദേശം. നല്ല വ്യായാമം ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും, യോഗ്യമായ വ്യായാമം ചെയ്യാനും യോഗ്യമായ ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു പന്ഥാവിലൂടെ ആരോഗ്യം തരിക. മരണം വരെ മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാതെ, കഷ്ടപ്പെടുത്താതെ, മറ്റുള്ളവന് വേദന ഉണ്ടാക്കാതെ, കഴിയുന്നത്രയും അന്ത്യശ്വാസം വരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അങ്ങ് കണ്ണടയുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമേ എന്നാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ പ്രാർത്ഥിച്ചത്. വളരെ പെട്ടെന്ന് വീട്ടിലെ ഒരാൾക്ക് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഇന്നലെ രാത്രി എൻ്റെ കുടുംബത്തിൽ. അപ്പോൾ പെട്ടെന്നാരും ആശുപത്രിയിലേക്ക് പോകാനില്ല. ആ ആശുപത്രിയിലേക്ക് പോകാനില്ലാത്ത അവസ്ഥയിൽ കൂടെ പോകാൻ രാത്രി 10 മണി 9 മണിക്ക് ആരും ഇല്ലാത്തപ്പോൾ അവരനുഭവിക്കുന്ന വേദന, ആശുപത്രിയിൽ ചെന്ന് പിന്നെ എൻട്രി ചെയ്ത് പിന്നെ അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല. അപ്പോഴാണ് ആലോചിച്ചത്, മരണമേ നീ ഞങ്ങളെ പുൽകുക, വളരെ വൈകാതെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ടുപോവുക. കുറച്ച് നേരം ഒരു പക്ഷെ കൂടെയുള്ളവർക്ക് ദുഃഖം ഉണ്ടാവുമായിരിക്കാം. വലിയ ദുഃഖമുണ്ടാക്കുന്നതിനേക്കാളും ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോഴത്തേക്കും കണ്ണടഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിച്ചതും തോന്നിയതും ഇന്നലെ രാത്രിയിലെ
ആ സംഭവമാണ്. അത് ഈ അശ്വിനി ദേവതകളോട് നമുക്ക് പ്രാർത്ഥിക്കാം. സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന, എല്ലാ നന്മകളും ചെയ്യുക. ആ നന്മയുടെ ബലം പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ലാസ്റ്റ് പാർട്ടുകളിൽ നൽകാൻ ജഗദീശ്വര അനുഗ്രഹിക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കാൻ തോന്നുന്നു. പ്രണാമം, നമസ്കാരം.